കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് ചെയ്ത് പരിചയിച്ച് അല്ലെങ്കിൽ ഞാൻ സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയല്ല ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ തന്നെ ട്രൈ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഹാഷ് ബ്രൗൺസ്. അപ്പൊ ഹാഷ് ബ്രൗൺസ് എന്ന് പറയുന്ന പേരിന്റെ അത്രയും വലിയ ഗാംഭീര്യമൊന്നും സംഭവത്തിന് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഹാഷ് ബ്രൗൺസ് പിന്നെ അതുപോലെ തന്നെ ബുൾസൈ, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ. എൻ്റെ ലൈഫിൽ എനിക്ക് കഴിച്ചിട്ട് പരിചയമേ ഇല്ല ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിവിടെ ചോറും കറിയൊക്കെയാണ് എല്ലാ ദിവസവും കഴിക്കുന്നത്, ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. ഇതുപോലൊരു റെസിപ്പിയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻഡ് റിസൾട്ട് ഓക്കെ ആണ്, സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കത് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, അത് 100% ഉറപ്പാണ്. സോ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. അപ്പൊ നമ്മള് കുറച്ചധികം പൊട്ടേറ്റോസ് നന്നായിട്ട് പീൽ ചെയ്ത് വാഷ് ചെയ്ത് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ചെയ്യേണ്ട പ്രോസസ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോസിനെ പ്ലെയിൻ വാട്ടറിൽ 2-3 തവണ വാഷ് ചെയ്യണം. ഇതിലുള്ള സ്റ്റാർച്ച് കണ്ടന്റ് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വാഷ് ചെയ്തെടുക്കാം. അപ്പൊ 3 തവണ ഞാൻ പൊട്ടാറ്റോസിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റാർച്ച് കണ്ടന്റ് കളയാൻ വേണ്ടിയിട്ട് അവർ വേറൊരു പ്രോസസ്സും കൂടെ ചെയ്യുന്നുണ്ട്. മറ്റൊന്നല്ല, ഈ പൊട്ടാറ്റോസ് അവർ ബോയിൽ ചെയ്യാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 3-4 മിനിറ്റ് ബോയിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ബോയിൽ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പൊട്ടാറ്റോസ് ഒരിക്കലും ഓവർ കുക്ക് ആവാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പൊട്ടാറ്റോസ് അതിൽ നിന്ന് വാങ്ങി വയ്ക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പൊ ഞാനൊരു കടായി എടുത്ത് ആ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതിനെ അതിലിട്ടിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ പൊട്ടറ്റോ നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചത് ഇപ്പൊ ഇത് ഇവിടെ ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സ്റ്റെയിൻ ചെയ്ത് വെക്കാനാണ് അവർ പറയുന്നത്. നമ്മുടെ പൊട്ടറ്റോ ഇപ്പോ ഒരുപാട് കുക്കൊന്നും ആയിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ ഓവർ കുക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ ബോയിൽ ചെയ്ത ആ പൊട്ടാറ്റോ ഞാൻ കുറച്ച് പ്ലെയിൻ വാട്ടറൊക്കെ ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് വീണ്ടും എടുത്തു. ഇതിൽ ഇപ്പോഴും വാട്ടർ കണ്ടന്റ് ഉണ്ട്, അത് നമുക്ക് ദേ ഇങ്ങനെ പിഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കുറേ വെള്ളം വീഴുന്നത് കണ്ടോ, ഈ വെള്ളമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. പൊട്ടാറ്റോയിലെ എല്ലാ വെള്ളവും ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോസിലേക്ക് 2 ടീസ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂണോളം തന്നെ അരിപ്പൊടി, അത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അത് കൂടാതെ ഞാനിതിലേക്ക് 1 ക്യൂബ് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 അല്ലി വെളുത്തുള്ളി കൂടെ ചെറുതാക്കി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് ഒരു ചെറിയ അളവ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ സാധാരണ കട്ട്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ നമുക്ക് നമ്മുടെ പാറ്റീസ് ഉണ്ടാക്കിയെടുക്കണം. കനം കുറച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കട്ട്ലേറ്റ്സിൻ്റെ അത്രയും കട്ടി നമുക്ക് ഈ ഒരു പാറ്റീസിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനിതിലേ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൽ നിന്ന് ഇനി പരത്തി പാറ്റീസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഷേപ്പിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ഇതിനൊരു റെഗുലർ ഷേപ്പൊന്നും പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പറ്റുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാ പൊട്ടറ്റയും വെച്ച് ഇതുപോലെ എല്ലാത്തിൽ നിന്നും പാറ്റീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാറ്റീസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ പാറ്റീസിൻ്റെ 1 സൈഡ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പാറ്റീസും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ പാറ്റീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഹാഷ് ബ്രൗൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രാൻഡ് സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇടിലനായിട്ട് ഫസ്റ്റ് ടൈം ട്രയൽ തന്നെ എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. കാണാൻ നല്ല കിടിലനായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഹാവ് എ ബൈറ്റ്. അപ്പോൾ ഗൈസ്, സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം നോട്ട് ഇൻ അറ്റ്മയർ.